എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് നെതർലൻഡ്സിൽ നിന്ന് ബെൽജിയത്തിലേക്കുള്ള യാത്രയാണ്. ബെൽജിയത്തിൻ്റെ തലസ്ഥാനമായ ബ്രസൽസിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അതിനിടയിൽ ഒരു ചരിത്ര പ്രാധാന്യമുള്ള ഒരു നഗരത്തിലാണ് ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ളത്. ഇത് ആൻറ്റ്വർപ്പ് എന്ന് പറയുന്ന നഗരമാണ്. ബ്രസൽസ് കഴിഞ്ഞു കഴിഞ്ഞാൽ ബെൽജിയത്തിലെ ഏറ്റവും വലിയ നഗരങ്ങളിലൊന്നാണ് ആൻറ്റ്വർപ്പ്. ഇതിന് വലിയ ചരിത്ര പ്രാധാന്യമുണ്ട്. എന്ന് മാത്രമല്ല, വലിയ യുദ്ധങ്ങളൊക്കെ നടന്ന സ്ഥലമാണ്. ഈ ആൻറ്റ്വർപ്പിലെ റെയിൽവേ സ്റ്റേഷനാണിത്. ഈ റെയിൽവേ സ്റ്റേഷൻ തന്നെ ഇവരുടെ ചരിത്രവും ഒക്കെ കാണിക്കുന്ന രീതിയിലൊരു ടൂറിസ്റ്റ് അട്രാക്ഷനായി തന്നെയാണ് അവർ ഒരുക്കിയിരിക്കുന്നത്. ബെൽജിയത്തിൽ നിന്ന് നിരവധി ആൾക്കാർ അമേരിക്കയിലേക്ക് കുടിയേറിയിട്ടുണ്ട്. ഈ ആൻറ്റ്വർപ്പിൽ നിന്ന് തന്നെ 100,000+ ആൾക്കാർ പണ്ടുകാലത്ത് അമേരിക്കയിലേക്ക് കുടിയേറിയ ആ സ്ഥലം അവർ അതേപോലെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു സ്ഥലമായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. ഈ ആൻറ്റ്വർപ്പിനൊരു ഇന്ത്യൻ കണക്ഷൻ കൂടിയുണ്ട്. അതുകൂടെ പറഞ്ഞാലേ അത് പൂർത്തിയാവുകയുള്ളൂ. ഇതിനെ ഒരു ഡയമണ്ട് ക്യാപിറ്റൽ എന്നാണ് അറിയപ്പെടുന്നത് യൂറോപ്പിലെ. അതായത് ഡയമണ്ട് വ്യവസായത്തിൻ്റെ രത്ന വ്യവസായത്തിൻ്റെ ഒരു തലസ്ഥാനമായിട്ടാണ് അറിയപ്പെടുന്നത്. അപ്പോൾ രത്നവ്യാപാരമായതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ നിന്നുള്ള ഗുജറാത്തി വ്യാപാരികൾ ഇവിടെ ധാരാളമായിട്ടുണ്ട്. ഇവിടെ ഈ രാജ്യത്ത് ബെൽജിയം എന്ന് പറയുന്ന ഈ രാജ്യത്തെ ഡച്ച് സംസാരിക്കുന്ന റീജ്യൻ പ്രദേശവും അതേപോലെ ഫ്രഞ്ച് സംസാരിക്കുന്ന പ്രദേശവുമുണ്ട്. അപ്പോൾ ഇതിൽ ഡച്ച് സംസാരിക്കുന്ന പ്രദേശത്താണ് ഈ ആൻറ്റ്വർപ്പ് ഉള്ളത്. പക്ഷേ ഇവിടെ ഈ തദ്ദേശീയർ കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഒരു കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ജൂതരാണ്. അപ്പോൾ ജൂതവംശജർ ഈ രണ്ടാം ലോക മഹായുദ്ധകാലത്ത് മറ്റ് പല സ്ഥലങ്ങളിൽ നിന്നും എത്തപ്പെട്ടവരുണ്ട്, ഇവിടെ നേരത്തെ ഉള്ളവരുണ്ട്. ഈ ജൂതരുടെ കമ്മ്യൂണിറ്റി കഴിഞ്ഞാൽ പുറത്തു നിന്നുള്ള ഒരു പ്രധാന കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഇന്ത്യയിൽ നിന്നുള്ള ജൈനന്മാരാണ്. ഈ ജൈനന്മാരും മിക്കവാറും എല്ലാ ആൾക്കാരും തന്നെ രത്നവ്യാപാരത്തിൽ ഏർപ്പെട്ട ആൾക്കാരാണ്. അപ്പോൾ അവരുടെ കടകളും അവരുടെ വ്യാപാരശാലകളും ഒക്കെ ഇവിടെ ധാരാളമായിട്ടുണ്ട്. അതാണ് ഞാൻ ആൻറ്റ്വർപ്പിൻ്റെ ഒരു ഇന്ത്യൻ കണക്ഷൻ എന്ന് നമുക്ക് പറയാം. ജൈനന്മാരുടെ ക്ഷേത്രവും ഒക്കെ ഉണ്ട് ഇവിടെ. അത് കാണാൻ സമയം കിട്ടുമോയെന്നറിയില്ല. എന്തായാലും നഗരത്തിൽ കൂടെ ഒരു ഓട്ടപ്രദർശനത്തിനാണ് ഇന്നൊരു ദിവസം മാത്രമാണ് ഇവിടെ ഉള്ളത്. വൈകുന്നേരം ബ്രസൽസിലേക്ക് പോകേണ്ടതുണ്ട്. അതുകൊണ്ട് ഇന്ന് വളരെ പെട്ടെന്ന് തന്നെ ഓടി എന്തൊക്കെ കാണാൻ സാധിക്കുമെന്നറിയില്ല. എന്തായാലും നമുക്കൊന്ന് നോക്കാം. ബെൽജിയത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ നഗരമായ ആൻറ്റ്വർപ്പിലെ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഞാൻ ഈ ഇരിക്കുന്നത് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട മ്യൂസിയമായ MAS മ്യൂസിയത്തിൻ്റെ മുമ്പിലാണ്. ഇതുപോലെ വേറെയും മ്യൂസിയം ഉണ്ട്. ഇതൊരു ഹാർബറാണ്. ഇങ്ങനെ നിരവധി ഹാർബറുകൾ ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് കാണാം, വലത്തുവശത്ത് നോക്കിയാൽ നിരവധി ബോട്ടുകളൊക്കെ ഉണ്ട്. ഇത് വേറൊരു വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നഗരത്തിലെ പഴയ ഹാർബറുകളെല്ലാം, ബോട്ട് ജെട്ടികളെല്ലാം തന്നെ അതേ തനിമയോടുകൂടി അവർ സൂക്ഷിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത് ഏകദേശം പുതിയൊരു ഹാർബർ പോലെ തന്നെ കാണാൻ സാധിക്കും. പക്ഷേ ഇവിടെയും പഴമയുടെ ചിഹ്നങ്ങൾ ആവശ്യത്തിന് ഉണ്ട്. ഈ ഹാർബറിൽ നിന്നാണ് നമ്മൾ ഈ നിൽക്കുന്ന ഈ ഹാർബറിൽ നിന്നാണ് 1900-ത്തിൻ്റെ തുടക്കത്തിൽ, അതായത് ഈ നൂറ്റാണ്ടിൻ്റെ കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ഏതാണ്ട് 1500,000+ ആൾക്കാർ ഇവിടെ നിന്ന് അമേരിക്കയിലേക്ക് കുടിയേറിയത്. അമേരിക്കൻ ഡ്രീം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നിങ്ങനെ അമേരിക്കയിലേക്ക് അക്കാലത്ത് നിരവധി ആൾക്കാർ കുടിയേറിയിട്ടുണ്ട്. 1500,000+ ആൾക്കാർ ഇവിടുന്ന് ഈ ഒരു തുറമുഖത്തിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു ബോട്ട് ജെട്ടിയിൽ നിന്ന് മാത്രം അവരുടെ അമേരിക്കൻ യാത്ര തുടങ്ങിയിട്ടുണ്ട്. ചിലരൊക്കെ പറയുന്നത് 2,000,000+ ആൾക്കാരുണ്ട് എന്നാണ്. എന്തായാലും വളരെ ശാന്തമായ ഒരു നഗരമാണ്. യൂറോപ്യൻ കാഴ്ചകൾ തന്നെയാണ് ഇവിടെയുള്ളത്. പക്ഷേ നെതർലൻഡ്സിൻ്റെ അത്രയും ഒരു പ്രൗഢി ഒരു പക്ഷേ ഇവിടെ കണ്ടു എന്ന് വരില്ല. കുറച്ചുകൂടി ജീവിത നിലവാരത്തിൽ ഒരല്പം കൂടി നെതർലൻഡ്സുമായി താരതമ്യം ചെയ്യുമ്പോൾ അല്പം താഴെയാണ്. പക്ഷേ എങ്കിലും യൂറോപ്യൻ കാഴ്ചകളുടെ എല്ലാ കാഴ്ചകളും, യൂറോപ്പിൽ നമ്മൾ സാധാരണ കാണുന്ന എല്ലാ കാഴ്ചകളും കൂടെ ഉണ്ട്. ഇവിടെയും ഈ പറയുന്ന പോലെ നിരവധി ഹോട്ടലുകളും മറ്റ് ഈറ്ററീസും ഒക്കെ ഉണ്ട്. മറ്റ് നഗരങ്ങളിലെ പോലെ തന്നെ ബിയർ ഇവിടുത്തെ ഒരു വളരെ പ്രധാനപ്പെട്ട
പാനീയമാണ്. അത് ഉച്ചയ്ക്ക് പോലും ആൾക്കാരെ ഒരു ട്രഡീഷൻ പോലെ തന്നെ, അവരുടെ ഒരു ചടങ്ങ് പോലെ തന്നെ, അല്ലെങ്കിൽ അവരുടെ ഒരു പൈതൃകത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ ഉച്ചയ്ക്ക് പോലും ലഞ്ചിന് ശേഷം ഈ ബിയർ കഴിക്കുന്നുണ്ട്. ഈ ബിയർ കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ മാത്രം കാണുന്ന റൗണ്ട് വട്ട മുഖമുള്ള ഒരു കണ്ണാടി ഗ്ലാസ്സിലാണ് ഇവിടെയുള്ളവർ ബിയർ കഴിക്കുന്നത്. അത് ഇവിടുത്തെ മാത്രം പ്രത്യേകതയാണ്. ഞങ്ങളത് കണ്ടില്ല ഇതുവരെ. ആ ബിയർ കാണാൻ വേണ്ടി ഞങ്ങൾ നോക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അതിൻ്റെയും കാഴ്ചകൾ നിങ്ങളെ കാണിക്കാം. മിക്കവാറും ആൾക്കാരുടെ എല്ലാവരുടെയും കയ്യിൽ ബിയർ ഉണ്ടാവും ഏത് ഹോട്ടലിൽ ചെന്നാലും. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. അപ്പോൾ എന്തായാലും ഈ ഒരു നഗരത്തിലെ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇനിയും അടുത്ത യാത്രയുടെ അടുത്ത ഘട്ടത്തിലേക്കാണ്. നമസ്കാരം.